നമസ്കാരം. ദൈവം തന്ന മഹാദാനമല്ലേ നമ്മുടെ ജീവിതം? ഈ ജീവിതം വിലയിരുത്തേണ്ടത് ലോകമാണോ അതോ ദൈവമാണോ? ലോകത്തിൻ്റെ ആരവങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാം, എന്നാൽ ദൈവമിഴികളിൽ നിഷ്കളങ്കനായി നമുക്ക് മുന്നേറാനും പറ്റും. പലപ്പോഴും മുഖസ്തുതികളിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മൾ ലോകത്തിൻ്റെ ആരവത്തിനായി കാതോർക്കുകയാണ്. ദൈവ വിലയിരുത്തലിൻ്റെ പ്രത്യേകത സ്നേഹം കൊണ്ടാണ്. പരമകാരുണ്യവാനായ ദൈവം നമ്മെ വിലയിരുത്തുന്നത്, ക്ഷമിക്കുന്ന മനസ്സോടെയാണ് അവൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലകളിലെ കുറ്റങ്ങൾ കൊണ്ടല്ല അവൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ മനുഷ്യരെയും അളന്നുകൊണ്ടിരിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിലേക്ക് നോക്കുക. സ്നേഹിക്കുന്ന പിതാവ് അവൻ്റെ മാനസാന്തരത്തെയാണ് കരുണാപൂർവം കാണുന്നത്. എന്നാൽ അപ്പുറത്തൊരു ജ്യേഷ്ഠൻ നിപ്പുണ്ട്. ഇന്നലകളിൽ അവൻ ചെയ്തു പോയ തെറ്റുകളുടെയും അപരാധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ വിലയിരുത്തുകയാണ്. ഒരു വശത്ത് ദൈവ മനസ്സാണ്, മറുവശത്ത് ലോകത്തിൻ്റെ മനസ്സ്. സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് പിതാവ് ധൂർത്തപുത്രനെ കാണുന്നിടത്താണ് അവനായി വിരുന്നൊരുക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്കും ആ ഉപമയിലെ ജ്യേഷ്ഠൻ്റെ മനസ്സാണ് ഉള്ളത്. മുൻവിധികളോടെ കഴിഞ്ഞ കാലത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു വിലയിരുത്തൽ. ദൈവമിഴികൾക്ക് ഒരിക്കലും ഏറ്റക്കുറച്ചിലുകളില്ല, വലിപ്പച്ചെറുപ്പവുമില്ല. അവൻ നോക്കുന്നത് മനസ്സിനെയാണ്. അതുകൊണ്ടാണ് വിധവയുടെ ചില്ലിക്കാശിന് കർത്താവ് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ ആ സമീപനമാണ് പ്രകാശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, റിമെമ്പർ ദാറ്റ് നതിങ് ഈസ് സ്മോൾ ഇൻ ദ ഐസ് ഓഫ് ഗോഡ്.